ഇവർ നമുക്ക് ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സംഭവം ഓടിയിട്ടേ ഇല്ല ഇവർ എത്ര പറഞ്ഞിട്ടും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ടൻസാനിയയിലെ ദാറുസലാമിലെ ഒരു മീൻ മാർക്കറ്റിലാണ്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ചെയ്യണമെന്നില്ല, ഒരുപാട് ബിസിനസ് പർപ്പസിനും മറ്റൊക്കെ ഇവിടുത്തെ മീനുകളുടെ നിലവാരം വില ഇതൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടോ. അപ്പം പിന്നെ അവർക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫിഷ് മാർക്കറ്റിലെ ഫിഷും അതിൻ്റെ വിലകളൊക്കെയാണ്. ഇത് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തോട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം, പരിചയപ്പെടുത്തിക്കോ. ഹലോ നമസ്കാരം, ഞാൻ ഷിജു, കണ്ണൂരിലെ ചെമ്പിലോട് എന്ന സ്വദേശാണ്. ഇപ്പോൾ ടൻസാനിയയിൽ ഇപ്പോൾ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് ആയിട്ട്. താങ്ക് യു. ഹലോ നമസ്കാരം, ഞാൻ കണ്ണൂര് കല്യേശ്വരാണ് വീട്. ഞാനിവിടെ 15 വർഷമായി ടൻസാനിയയിൽ വന്നിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കളിക്കണ്ടാ, നമ്മളെല്ലാം കണ്ണൂരുകാരാ മൊത്തം. ഇവിടെ ടൻസാനിയയിൽ ഒരുവിധം കണ്ടെടുത്തെല്ലാം കണ്ണൂരുകാരാ കേട്ടോ, നമ്മളെ കുത്തകയാ. അപ്പൊ ശരി, എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. പറ്റുന്നതുപോലെ ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് മാർക്കറ്റ് കേട്ടോ. ഇതല്ല, ഇതിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, നമ്മളിപ്പോ ഉള്ളത് ഒരു സൈഡ് മാത്രം കാണുന്നത്. ഇത് കിളിമീന്, നമ്മുടെ കണ്ണൂർ പിയാപ്പളന്ന് പറയും. ഇതിന് ഈ ഒരു കൂട്ടം കണ്ടോ, ഇത്ര കൂട്ടത്തിന് നാട്ടിലത്തെ ഒരു 300 രൂപ ആ റേഞ്ചിൽ കിട്ടും കേട്ടോ. വിലപേശി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. ഇത് കൊയല മീനാണ് നമ്മുടെ നാട്ടില്, കൊടല മീൻ. തെരണ്ടി ചെമ്മീന്, പലരും എന്നോട് ചോദിക്കുന്ന ചെമ്മീൻ, ഇതിന്റെ റേറ്റ് വെച്ചോക്കുന്നു. 3 കിലോന്റെ മുകളിലെ ചെമ്മീനാണ് നാട്ടിലത്തെ, ഒരു 500 ആ റേഞ്ചിൽ കിട്ടും കേട്ടോ. അതാണ് മാർക്കറ്റിൽ കിട്ടും, ഇത് ലോക്കൽ മാർക്കറ്റിലെ റേറ്റ് ആണ്. ഇത് നല്ല സാധനമാണ് ചെമ്മീൻ, ഫ്രഷ് ചെമ്മീൻ കേട്ടോ. ഇത് ഞണ്ടാണ്, ഞണ്ട് നാട്ടിലത് ഒരു 100 രൂപ താഴെ റേറ്റ് ഉള്ളു കേട്ടോ. ഈ മുഴുവനാണ് പറഞ്ഞത്, കിലോ അല്ല, ഈ ഒരു മുഴുവനും ഒരു 100 രൂപയുടെ നോട്ട് എണ്ണി കൊടുത്ത് ഇത് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. ഇവിടുത്തെ ഷില്ലിംഗ് വന്നിട്ട് 5 ശില്ലിംഗ്. കിംഗ്ഫിഷ്, റെഡ് ടൈൽ പർച്ച്, ഇത് 100 അല്ല, ഇല്ല ഇത് ചൂണ, ചൂര, ആ ചൂര, സോറി ചൂര, ചൂര മീൻ. നാട്ടിലത്തെ 150 രൂപ 200 രൂപയ്ക്ക് ഈ ഒരു സാധനം കിട്ടും കേട്ടോ. ഈ മീനിന്റെ പേരാണ് ബ്ലൂ ഫിഷ് കേട്ടോ. ഈ മീനാണ് ബ്ലൂ ഫിഷ് കേട്ടോ. ഇത് ഒരു 6-7 കിലോ സാധനം ഉണ്ട് നാട്ടിലത്തെ, ഏകദേശം 1000 രൂപയ്ക്ക് ഇത് മുഴുവനായിട്ട് കിട്ടും. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മീനാണ്, നീല കളർ, ഇങ്ങനെ നീല കളർ മീന്, വാലൊക്കെ നോക്കിയതിന്റെ. പിന്നെ ഇവിടെ വലിയ മീനുകൾ വേറെ ഉണ്ട്, വലുത് കേട്ടോ, എന്റെ കൈനാക്കട് വലുത് മീനുകളാണ്. ഇത് ഏകദേശം 8 കിലോ ഉണ്ട് നാട്ടിലത്തെ, ഒരു 1200-1300 രൂപയ്ക്ക് ഇത് കിട്ടും. ഞാന് ഇങ്ങനെ മീനും തപ്പി നടക്കുമ്പം നമ്മുടെ നാട്ടുകാരനെ കിട്ടിട്ടോ, ഇരിട്ടിക്കാരനെ ഒരാളെ കിട്ടി, നമുക്ക് പരിചയപ്പെടാം. ഹലോ നമസ്കാരം, ഞാൻ സനീഷാണ്, നാട്ടിൽ ഇരിട്ടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നാച്ചുറൽ സർവീസ് ജോലി ചെയ്യുന്നു. എത്ര വർഷമായി?
ഇവിടെ 3 വർഷം. ബ്രോ പരിചയപ്പെടുത്തോ. എന്റെ പേര് രാകേഷ് എന്നാണ്, നാട് തിരുവല്ലയാണ്. സെയിം കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ട്സിലാണ്. എത്ര വർഷമായി? ഞാനൊരു 3 വർഷം. മുപ്പര് പരിചയപ്പെടുത്തുമ്പോ നമസ്കാരം പറയുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്ന സെയിം ഡയലോഗ് കേട്ടോ, നമ്മുടെ നാട്ടുകാരനായിരുന്നല്ലോ വെച്ച. അങ്ങനെ ഇരിട്ടിക്കാരനെയും കണ്ടിട്ട് നമ്മളിപ്പം പോകുന്നത് മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ്, സോൺ 3 ലേക്കാട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്ര സമയം ഫിഷ് നോക്കിയത് ഇവിടെയാണ്. പിന്നെ ഈ സമയം വൈകുന്നേരം ആയതുകൊണ്ട് മീനൊന്നും ഇല്ല കേട്ടോ. അപ്പം സോൺ 3 അകത്ത് കയറി നോക്കാം. ഞണ്ട കേട്ടോ, ഞണ്ട് നല്ല ജീവനുള്ള പടക്കുന്ന ഞണ്ടാണ്. ഇന്ന എത്ര ഇട്ടുണ്ടോ? നാട്ടിലത്തെ നാട്ടിലത്തെ 300 രൂപ കേട്ടോ ഒരു കിലോന്. ഇതിപ്പോ എത്ര കിലോ ഉണ്ടോ ഈ ഒരു സാധനം? ഒരു കിലോ 300 രൂപ. അത് റീറ്റെയിൽ പ്രൈസ് അല്ല, നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ പിന്നെയും കുറയില്ല. ഓക്കെ, നല്ല സാധനല്ലേ ഇത്, അടിപൊളി. ഈ ഒരു ബാസ്കറ്റ് ഒരുപാടുണ്ട് കേട്ടോ. അതിനെ പിടിച്ച അയില വറുത്തതുണ്ട്, വറുക്കാൻ നല്ല അയിലുണ്ട് കേട്ടോ. അയിലയുടെ റേറ്റ് കേട്ടോ, ഞെട്ടും. 200 രൂപ കിട്ടും ഇത്രയും സാധനങ്ങൾ. ഇത്ര അയില 200 രൂപ കിട്ടും. ഏകദേശം 8 പീസ് ഉണ്ടാവും. നല്ല പടപട പടക്കുന്ന അയില നമ്മൾ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ മത്സ്യങ്ങൾ ഉള്ളതാണ്, പക്ഷെ ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തീർന്നു. എല്ലാവരും കൂട്ടിട്ട് പോവാൻ തുടങ്ങി. ഇത് നമ്മുടെ മുള്ളൻ, നല്ല അടിപൊളി മുള്ളൻ. ഇത് ചെമ്പല്ലി, ഇതിനൊരു 200 രൂപ എടുത്തു കേട്ടോ. ഈ മുഴുവൻ പീസിനാണ് 200 രൂപ പറയുന്നത്. ഈ മുഴുവൻ മീൻ 200. ഈ ചെമ്പല്ലിക്ക്, ഈ മുഴുവൻ ചെമ്പല്ലി ഈ ഒരു ഗ്രൂപ്പിനാ, ഒരു പീസിനാ. ഈ ഒരു സെറ്റിന് 500 രൂപ. ഒരു സെറ്റിൽ ഏകദേശം ഒരു 8 പീസ് ഉണ്ട് കേട്ടോ. 8 പീസിൽ സെറ്റിന് 500 രൂപ. ഓക്കെ, പാക്കറ്റ് 200 രൂപയ്ക്ക് ചെമ്പല്ലി വാങ്ങിയാൽ മുള്ളം വാങ്ങിയാൽ പൊരിച്ചു വെച്ചൂടെ, ലാഭം തന്നെ. അത് നല്ല പടക്കുന്ന സാധനം കേട്ടോ. അവിടെ ഉണക്കി മീനുണ്ട്, നമുക്ക് അത് നോക്കാമല്ലോ. വീടുന്നു ഉണക്കി മീനുണ്ട് ഇവിടെ. തെരണ്ടി, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി പോയിക്കഴിഞ്ഞാൽ മൊത്തം പുഴമീനായിരുന്നു അവർ ഉണക്കാനിട്ടിരുന്നത്, പക്ഷെ ഇവിടെ കടലുള്ളത് കൊണ്ട് മൊത്തം കടൽ മീനായി. തെരണ്ടി ഉണ്ട്, വൃത്തി ഉണ്ട് കേട്ടോ. നിലയിൽ നോക്കി നിൽക്കണം, നല്ല വൃത്തിയുള്ള സ്ഥലം ഇവിടെ, ഭയങ്കര പ്ലസ് പോയിന്റ് വൃത്തി. നല്ല കല്ലുപ്പിട്ട് തിന്നാൻ കൊതിയാണ് കാണുമ്പോ, ആ മണൊക്കെ അടിക്കുമ്പോ. ഈ കാണുന്ന ടേബിളുകളിൽ മുഴുവനും മീൻ വരേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ വൈകുന്നേരത്തോട് തീരുന്നു, അതുകൊണ്ടാട്ടോ. ഒരു യമന്റെ മാർക്കറ്റ്. ഇത് കപ്പലൊക്കെ പോകുന്ന കപ്പൽ ചാലാണ്. പിന്നെ അപ്പുറം കാണുന്ന ഒരു ഐലൻഡാണ്, ഓപ്പോസിറ്റ് ആണത്. പിന്നെ അവിടെയാണ് ഇവിടുത്തെ കണ്ടെയ്നറൊക്കെ, ദൂരം കാണുന്നില്ല കുറച്ച്. പക്ഷെ അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നമുക്ക് ക്യാമറ ഇല്ല കേട്ടോ. നമ്മൾ വാങ്ങിയ ചെമ്മീനെ ക്ലീൻ ആക്കുന്ന കേട്ടോ. ഇവിടെ അങ്ങനാ, ഇവര് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തരും. ചെമ്മീനെ ക്വാളിറ്റി ഉണ്ടോ? അഭിനയിച്ച ഇവനോ സംവിധായകൻ അറിയുന്നുണ്ടാവില്ല, ഈ പടം ഈടിൽ ഓടുന്നുണ്ടെന്നല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂടുകടലേ എന്ന് പറഞ്ഞ് തിന്ന സാധനമില്ലേ, ഇതാ ഇവിടെ ഇവിടെ ഇവർ ഇതാ തിന്ന് കശുവണ്ടി ആണ്. ഇവിടെ അത്ര വിലയുള്ളൂ. ഇളനീരാണേ, പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അവർ പുറത്ത് തോല് മാത്രം കളഞ്ഞിട്ട് ബാക്കി മുഴുവൻ വെച്ചിട്ടോ വെക്കുന്നത്. അപ്പൊ കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ളവരുണ്ട്. എന്താ സാധനം നോക്കി, നിറച്ചും വെള്ളവും നല്ല കായും നമുക്ക് കിട്ടോ നാട്ടിലിങ്ങനെ, ഇത്ര വലുത് ഇത്ര സാധനം. നല്ല മധുര കേട്ടോ, നല്ല മധുര. നല്ല മധുരം, ഒരുപാട് വെള്ളമുണ്ട്, കുറച്ചൊന്നല്ല ഒരുപാട് വെള്ളമുണ്ട്. ഞാനതെല്ലാം മുഴുവൻ കുടിക്കട്ടെ കേട്ടോ. ഇത് നീരാളില്ല, നീരാളിനെ പുഴുങ്ങുന്ന കേട്ടോ. അപ്പുറത്തെ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ പുഴുങ്ങും. ഇതിന് ജീവനുണ്ടെന്ന് സംശയം, അനങ്ങുന്നുണ്ട് ഡിപിസ്. ഇവരിവിടെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇവിടെ നിന്ന് വെക്കും. ഇത് മാത്രല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പുറത്ത് പിടിക്കുന്ന മീനുകള് ജീവനോടെ പുഴുങ്ങുന്ന സ്ഥലം കേട്ടോ. ഇത് പുഴുങ്ങിയിട്ട് അവർ വറുത്തെടുക്കും, വറുത്തിട്ട് കഴിക്കും.
എവിടെ നോക്കിയാലും അടുപ്പുകൾ മാത്രമേ കാണാൻ പറ്റൂ. മാർക്കറ്റിന് നേരെ ഇപ്പുറം തന്നെ ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇതിനെ നമ്മുടെ കണ്ണൂര് വിളിമ്പിക്ക എന്ന് പറയും. വിളിമ്പിക്ക ഒരു പുളിയ കേട്ടോ. ഈ വിളിമ്പിക്കനെ ബോട്ടിലിട്ടിട്ട് കേട്ടോ ഇവരിവിടെ നിന്ന് വിൽക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കടകളാണോ ഇവിടുത്തെ വസ്തുക്കൾ ഭയങ്കര വിചിത്രം കേട്ടോ. ഇത് നമ്മൾ സ്റ്റാർ ഫിഷ് സ്റ്റഫ് ചെയ്താണ്. പിന്നെ ശംഖ്, ശംഖില്ലേ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടു നമുക്ക് ശംഖ്, ആ ശംഖ്. പിന്നെ ഇവിടെ വേറെ ഉണ്ട് സ്റ്റാർ ഫിഷ്, റെഡ് കളർ സ്റ്റാർ ഫിഷ് ആണ്. അത് ഉണക്കി വെച്ചത് കേട്ടോ. ഇതേ ഇവിടെ വേറൊരു ശംഖ് ഉണ്ടോ, ശംഖ് വെറൈറ്റിയാ. പിന്നെ ഇതൊക്കെ സ്രാവിൻ്റെ ഒക്കെ ചിറകാണ്, സ്രാവിൻ്റെ ചിറകാണ്. ഇതൊക്കെ ഇവര് കരകൗശല വസ്തുക്കളാണ്, ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് കണ്ടോ. ഇവിടെ കല്ലുകളുണ്ട്. ഇത് തെരണ്ടിയുടെ വാലാന്ന് തോന്നുന്നു, തെരണ്ടി വാലാട്ട്, ഇത് തെരണ്ടിയുടെ വാലാണ്. സ്രാവിൻ്റെ തന്നെ ഒരു വായാണ്. ഇവിടെ ആനയൊക്കെ ഉണ്ട്. ഇതാണ് സാധനം, ഇവിടെ ഈ മുള്ളിലൊരു ഫിഷ് ഉണ്ട്. ആ ഫിഷിന് അതുപോലെ അവരതിൻ്റെ തോലെടുത്തൊരു സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും സെയിം ആ കടകൾ തന്നെ, ഇവിടെ എല്ലാ കടകളും. ഇതൊരു ശംഖാണ്, ശംഖിൻ്റെ വലിയ ശംഖ്. ശംഖല്ലേ ഇത്, ഉണങ്ങിയ സ്രാവ് ശംഖാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലല്ലേ, സ്രാവിന് ഉണക്കിയത്. അപ്പൊ ഇത് എന്തിനാ ഇതിൽ ഉപയോഗിക്കുന്നത്? ഡിസ്പ്ലേ ഷോ ഷോ. ഓക്കെ, ഇവരെന്തോ കാണിച്ചു, നമുക്ക് നോക്കാം. This one half a media. This one eggshell. This one snake egg. അടിപൊളി. This pop. This one talpa. പേരെന്തൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലോ. കടലിന്റെ അടിയിലുള്ള ഒരു ഭയങ്കര വെറൈറ്റി ആണല്ലോ. ആ ഓക്കെ ഓക്കെ. ഒരു ബുക്ക്, ബുക്കില് പിന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ബുക്കില്. ഇത് നോക്കിയാൽ മനസ്സിലാവും. നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ സംഭവങ്ങള്. ഇത് ഇവർക്ക് ഇങ്ങനെ പേര് മനസ്സിലാന്നിരുന്നില്ല കേട്ടോ. ഇത് എനിക്ക് തന്നെ തിരിയുന്നില്ലേ ഇതിന്റെ പേരെന്താന്നുള്ളത്. ഇതേ നല്ല ഷാർപ്പ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിഷിന്റെ ഒന്ന് കാണിച്ച, ആ ഫിഷിന്റെ ബോഡി കേട്ടോ. ഫിഷിന്റെ ബോഡി അകത്ത് ഒന്നുമില്ല, പുറത്ത് മാത്രം. നമുക്കിത് ഇങ്ങനെ ഈ എന്താ പറയുക അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാൻ വരുന്ന ഒരു സാധനമാണ്. കംപ്ലീറ്റ് മുള്ളാണ്. ഇവിടെ മീൻ തന്നെ ഉണ്ട്. My friend, this one, come on, this special shell, this special shell. This one is sea spider. What is this? Sea spider. Sea spider. Yeah, sea spider. Oh. This one costs how much? How much it will be the approximate price? Which one? This one. This price is worth of price. 3,500. നാട്ടിൽ 100 രൂപ. 100 രൂപ. വാങ്ങിയാലോ, ഏതെങ്കിലും ഒന്ന് വാങ്ങിയാലോ. അത് വാങ്ങിയ ഇത് ബാഗിൽ വെച്ചാലോ. 10,000 രൂപ 3 എടുക്കാം. വേണം സാധനം. പക്ഷേ ഇതിന് പേപ്പർ വേണ്ടി വരും, കൊണ്ടുപോകും അല്ലേ, കൊണ്ടുപോകും പേപ്പർ ഉണ്ട്. സോ വി നീഡ് എനിത്തിങ് ദ പേപ്പർ ഫോർ ദിസ് ടു ക്യാരി ഇൻ ഫ്ലൈറ്റ്. ഷുവർ. ദിസ് വൺ പ്രോബ്ലം. ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രശ്നമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പ്രശ്നം ഇല്ലാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഫോട്ടോയിൽ സാധനങ്ങൾ കോണസ് എന്നുള്ളതിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് നോക്കട്ടോ. നമുക്ക് വായിൽ കൊള്ളാത്ത പേര്. You know the top shell?
coral reefs, and then it's a big shell, the long one, the trumpet, never to buy. The airport is a problem. It was not the airport, it's the old. And the old is in the country. And other things from the sea. This is okay. This never to buy. Trumpet shell, the long one. This problem never to buy. ഇവർ നമുക്ക് ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സംഭവം ഓടിയിട്ടേ ഇല്ല ഇവർ എത്ര പറഞ്ഞിട്ടും. പക്ഷെ ഒന്ന് മനസ്സിലായിട്ടോ, നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് നല്ലവണ്ണം മാർക്കറ്റിൻ്റെ സാധനങ്ങൾ 100 രൂപ, ഇതിനൊക്കെ വില കുറവാണ്, 100 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാധനം എയർപോർട്ട് വഴി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കെട്ടണം പോലും. നമ്മൾ അങ്ങനെ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളും കെട്ടിയിട്ട് ഈ സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. വില നോക്കണ്ട, നമ്മൾ ആഫ്രിക്കയിലുള്ളത്, ആഫ്രിക്കയിലെ സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാട്ടോ, ഞാനതിൽ അവരെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഇത് മുളക് ഉണങ്ങാനിട്ടതല്ല കേട്ടോ, സ്റ്റാർ ഫിഷിന് ഉണങ്ങാനിട്ടതാണ്. നമ്മളിപ്പോൾ ആ കടയിൽ കണ്ടിട്ടില്ലേ, ആ സാധനം തന്നെയാണ് അവരിവിടെ ഉണങ്ങാനിട്ടത് കേട്ടോ. ഇതാ ഇവിടെ ഒന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.